721, left intercept the final bearing 222. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നിരുന്നു. മിഥുനാണ് മെയിൽ അയച്ചത്. മിഥുൻ ചോദിച്ചത്, ജെറ്റ് എയർവേസിൻ്റെ ക്രൂ പണ്ട് ഗോൾഡ് സ്മഗിൾ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്, അപ്പോൾ അത് ശരിയാണോ എന്നാണ് മിഥുൻ ചോദിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടുള്ളതാണ്. അതായത്, നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കാറില്ലേ, പാസഞ്ചേഴ്സ് പോലെ ഗോൾഡ് സ്മഗിൾ ചെയ്യുന്നു, അതുപോലെ ഡ്രഗ്സ് സ്മഗിൾ ചെയ്യുന്നു എന്നൊക്കെ. പക്ഷെ അത് പാസഞ്ചേഴ്സ് മാത്രമല്ല കേട്ടോ, അത് എയർ ക്രൂവും ചെയ്യാറുണ്ട്. അത് ക്യാബിൻ ക്രൂവും ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള ആക്ഷൻസിൽ ഏർപ്പെടാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും ടി വിയിൽ കാണാറുണ്ട്, എയർ ഇന്ത്യയുടെ ക്രൂ, ജെറ്റിൻ്റെ ക്രൂ എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ആക്ച്വലി സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്കറിയാവുന്ന പല ക്രൂവും ഇതുപോലെ ജെറ്റിൻ്റെ തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ഷൻസൊക്കെ ചെയ്തിട്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അവർ ചെയ്യുന്നത് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ട്രിപ്പിനൊക്കെ ഏകദേശം 50,000 മുതൽ 100,000 രൂപ വരെയാണ് അവർക്ക് പേ ചെയ്തിരുന്നത് എന്നാണ് അവർ പിടിയിലായപ്പോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഈ 2020 ഡിസംബറിൽ എയർ ഇന്ത്യയുടെ ഒരു ക്യാബിൻ ക്രൂ ഇതുപോലെ ലണ്ടൻ ഫ്ലൈറ്റിൽ നിന്ന് വന്ന സമയത്ത് കാറ്ററിംഗ് സ്റ്റാഫായിട്ട് എന്താ പറയുക, ജോയിൻ ചെയ്ത് കുറച്ച് സ്മഗിൾ ചെയ്യാൻ നോക്കിയിരുന്നു ഗോൾഡൊക്കെ. അത് എന്നിട്ട് ഓവർ ഹെഡ് ബിന്നിലാണ് അവർ ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അത് പിന്നെ കസ്റ്റംസ് വന്നിട്ട് പിടിച്ചെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ ജെറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും 2018 ജെറ്റിൻ്റെ ഈ ഒരു എനിക്കറിയാവുന്നൊരു ക്രൂ എന്ന് ഞാൻ പറഞ്ഞത് ഒരു മെയിൽ ക്രൂ ആണ്. അവർ ദുബായിൽ നിന്ന് വന്ന ഫ്ലൈറ്റിലാണ് ആക്ച്വലി പുള്ളി ഈ ഒരു സ്വർണം കൊണ്ടുവന്നത്. കൊണ്ടുവന്നിട്ട് കസ്റ്റംസിൻ്റെ ചെക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അത് എയർപോർട്ടിലെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടാൻ വേണ്ടി നോക്കി. പക്ഷേ അത് CCTV ദൃശ്യങ്ങളൊക്കെ ആ ഒരു കസ്റ്റം ഒഫീഷ്യൽസ് കണ്ടിട്ട് അവരത് എന്താ പറയുക, ആ ക്രൂവിനെ പിടിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പിടിച്ച് പിടിയിലായി കഴിഞ്ഞപ്പോൾ ക്രൂ പറഞ്ഞു, ഇത് എൻ്റെ ആദ്യത്തെ പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കുകയുണ്ടായി. അതുപോലെ ജെറ്റിൻ്റെ പിന്നെ വേറൊരു സംഭവം നടന്നത് ഒരു ഫീമെയിൽ ക്രൂ ആണ്. ആൾ കടത്താൻ ശ്രമിച്ചത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3.5 കോടി രൂപ വില വരുന്ന ഡോളറാണ്, അമേരിക്കൻ ഡോളറാണ് കടത്താൻ നോക്കിയത്. അത് ഹോങ്കോങ്ങിലെ ഉള്ള ഫ്ലൈറ്റിലേക്കാണ് കൊണ്ടുപോകാൻ നോക്കിയത്. പക്ഷേ അത് ആക്ച്വലി ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് കസ്റ്റംസ് ഒഫീഷ്യൽസിന് വിവരം കിട്ടി. ആക്ച്വലി കസ്റ്റംസുകാർ ഈ കുട്ടിയെ കുറച്ച് നാളുകൊണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു, ഈ കുട്ടിയുടെ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എയർക്രാഫ്റ്റ് കയറി ഈ കുട്ടിയുടെ ബാഗ് പരിശോധിച്ചു. ബാഗിനകത്ത് ഇതുപോലെ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ട് ഷൂസിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഈ ഒരു ഗോൾഡ് വെച്ചിരുന്നത്. ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു, ഇപ്പോഴും യൂട്യൂബിലുണ്ട് ആ വീഡിയോസൊക്കെ. അപ്പോൾ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന്. ഒരിക്കലുമല്ല, എമിറേറ്റ്സ് എയർലൈൻ്റെ ഒരു ക്രൂ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇതുപോലെ സ്മഗിൾ ചെയ്തത് എന്താ പറയുക, ഡ്രഗ്സാണ്. ദുബായിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ഡ്രഗ്സ് സ്മഗിൾ ചെയ്തിട്ട് മാഞ്ചസ്റ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കസ്റ്റംസ് ഓഫീഷ്യൽസ് പിടികൂടുന്നത്. അത് ആക്ച്വലി ക്രൂ ഇറങ്ങിയിട്ട് ക്രൂ ബസ്സിലാണ് ഈ ഒരു എയർപോർട്ടിനകത്തേക്ക് വന്നത്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിലാണ് ഈ ഒരു എയർപോർട്ടിനകത്തേക്ക് വന്നത്. അപ്പോൾ ബസ്സിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ആ ഒരു ക്രൂവിൻ്റെ ബാഗ് പരിശോധിച്ചത്. അങ്ങനെ പരിശോധിച്ച സമയത്ത് ഒരുപാട് ഹെറോയിൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 80,000 രൂപ വില മതിക്കുന്ന ഹെറോയിനാണ് കിട്ടിയത്. അങ്ങനെ ആ ക്രൂവിനെ അവിടെ തന്നെ അവർ 8 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. അതുപോലെ സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ക്രൂ ഇതുപോലെ 2 ഫീമെയിൽ ക്രൂ ആണ്. അവർ ബംഗ്ലാദേശിലേക്ക് പോകുന്ന സമയത്ത്, ധാക്കയിലേക്ക് പോകുന്ന സമയത്ത് അവരിതുപോലെ ഏകദേശം ഒരു 30-36 ഗോൾഡ് ബാർ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ അണ്ടർഗാർമെൻസിലാണ് അവർ കൊണ്ടുപോയത്. അത് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ കസ്റ്റംസിൻ്റെ ആ ഒരു സെക്യൂരിറ്റിയുടെ ആ ഒരു ഗ്രീൻ ചാനലിൽ കൂടെ പോകുന്ന സമയത്ത് അവർക്ക് സംശയം തോന്നി. അവർ പരിശോധിച്ച് നോക്കിയ സമയത്ത് അവരിങ്ങനെ ഒരു ഗോൾഡ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവർക്കും ഇതുപോലെ, അവർ രണ്ട് വർഷം ബംഗ്ലാദേശി നാഷണൽസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ധാക്കയിൽ വെച്ചിട്ട് അവർ പിടിക്കുകയും അവർക്ക് അതുപോലെ തന്നെ ശിക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ, ഞാൻ പേരൻ്റിയുടെ സംഭവം പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ ഡിസംബറിൽ മലിൻഡോ എയർ ഇതുപോലെ മലേഷ്യയിൽ നിന്നും മെൽബൺ, ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് എന്താ പറയുക, ലാൻഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ക്രൂവും ഇതുപോലെ തന്നെ ഒരുപാട് ഹെറോയിനായിട്ട് പിടികൂടുകയുണ്ടായി. അതും അണ്ടർഗാർമെൻറ്റിൽ വെച്ചിട്ടാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ അണ്ടർഗാർമെൻസിൽ വെച്ച് അവർ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒഫീഷ്യൽസിന് സംശയം തോന്നി, അവർ പരിശോധിച്ച് നോക്കിയ സമയത്താണ് ഇങ്ങനെ കാണുന്നതും അവർ പിടിക്കുന്നതും. അവരെനിക്ക് തോന്നുന്നു ഏകദേശം 3 വർഷത്തേക്കോ 4 വർഷത്തേക്കോ എന്തോ ആണ് മെൽബണിൽ ശിക്ഷിച്ചത്. പക്ഷേ തിരിച്ച് മലേഷ്യയിലേക്കാണ് വിട്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വധശിക്ഷ തന്നെ ലഭിക്കുമായിരുന്നു എന്നാണ് ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ ഓരോ എയർലൈനും ഓരോ പ്രൊസീജിയറാണ്. ജോലി എന്തായാലും പോകുന്നുള്ളത് ഉറപ്പാണ്, കാരണം ക്രൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്സ് എല്ലാം നടത്തിയിട്ടാണ് അവർ ഈ ഒരു ജോലി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഇതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജോലി പോകുന്നൊരു കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഏത് രാജ്യത്താണോ ലാൻഡ് ചെയ്യുന്നത്, ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തിരിച്ച് ഡിപ്പോർട്ട് ചെയ്യും, അതെന്താണോ അത് ആ രാജ്യത്തിൻ്റെ നിയമം പോലെ ഇരിക്കും. ഈ പിടിയിലായ പല ആൾക്കാരും ആദ്യം കൊണ്ടുപോയപ്പോഴല്ല പിടിയിലായിട്ടുള്ളത്, പല പ്രാവശ്യം അവർ കടത്തിയിട്ടുണ്ട്.
അപ്പം അങ്ങനെ വന്ന് ഏതോ ഒരു സമയത്ത് അവർ പിടിയിലായതാണ്. അത് മാത്രമല്ല, കസ്റ്റംസ് എപ്പോഴും നമ്മൾ വിചാരിക്കും പാസഞ്ചേഴ്സിന് മാത്രമേ നോട്ട് ചെയ്യുന്നുള്ളൂ എന്ന്. പക്ഷെ ഒരിക്കലും അല്ല, എപ്പോഴും ക്രൂവിനെ അവർ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പിടിക്കാനും പറ്റുന്നത് എന്തായാലും. അതുപോലെ ക്രൂ ആണെന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് എയർപോർട്ട് പാസ് ഉണ്ട്, എയർപോർട്ടിനകത്ത് എപ്പോഴെങ്കിലും കയറാം. അതുപോലെ തന്നെ ഈവൻ പാസഞ്ചേഴ്സ് സ്റ്റാഫ് ട്രാവലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലും ഇതുപോലെ സ്മഗിൾ ചെയ്ത ക്രൂ ഉണ്ട്. അതുപോലെ അവർക്ക് എന്തൊക്കെ പ്രൊസീജിയറാണ് എയർപോർട്ടിലുള്ളതെന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അതുപോലെ എവിടെ എയർക്രാഫ്റ്റിന് മുക്കും മൂലയും അവർക്കറിയാം, എവിടെ വയ്ക്കാൻ പറ്റും എവിടെ വയ്ക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എല്ലാം സുരക്ഷിതമായിട്ടാണ് അവർ കൊണ്ടുപോകുന്നതെന്നാണ് അവരുടെ വിചാരം. പക്ഷേ തീർച്ചയായിട്ടും ഗവൺമെൻറ്റും അതുപോലെ ഒഫീഷ്യൽസ് എല്ലാം തന്നെ ക്രൂവിനാണെന്നുണ്ടെങ്കിലും എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അസ്വാഭാവികത കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ബാഗ്സ് ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ക്യാഷിനും ഗോൾഡിനും ഒക്കെ നമുക്ക് ലിമിറ്റുണ്ട്. ഇപ്പോൾ ജെറ്റിൽ ഞാൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1500 രൂപ മാത്രമേ ക്യാഷായിട്ട് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കസ്റ്റം റെഗുലേഷൻ ഉണ്ട്, നമുക്ക് കസ്റ്റം ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്പ്, നമ്മളുടെ കയ്യിലുള്ള വാച്ച്, നമ്മളുടെ ചെയിൻ ആണെങ്കിൽ ചെയിൻ, കമ്മൽ, ഇപ്പോൾ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഗ്രാം ഉണ്ട് എന്ന് വരെ നമുക്കതിൽ മെൻഷൻ ചെയ്യണം. അത്രയും നമ്മൾ സ്പെസിഫിക്കായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരിക്കലും നമുക്ക് കൂടുതലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും എയർ ക്രൂവിന് ഉള്ളതുപോലെ തന്നെയാണ് പാസഞ്ചേഴ്സിന് ചെക്കിംഗ് ഉള്ളത്. ആ സെയിം എന്താ പറയുക, ചെക്കിംഗ് തന്നെയാണ് എയർ ക്രൂവിനും ക്യാബിൻ ക്രൂവിനും ഉള്ളത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചും ക്യാഷ്വലി പറയുമ്പോൾ ക്യാബിൻ ക്രൂ എല്ലാവർക്കും ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ ഒന്നും അതൊക്കെ റോങ് ആണ്. പാസഞ്ചേഴ്സിന് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ക്യാബിൻ ക്രൂവിനും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു എയർലൈൻ ഒന്നുമില്ല കേട്ടോ. ഒരുപാട് നമുക്ക് നമ്മൾ വിചാരിക്കും, ഞാൻ ആദ്യം പറഞ്ഞ ഇന്ത്യയിൽ മാത്രം നടക്കുന്നുള്ളൂ നമ്മൾ വിചാരിക്കും, കാരണം നമ്മൾ ഇന്ത്യയിലെ ന്യൂസിൽ നമ്മളിപ്പോഴും കാണുന്നുള്ളൂ. പക്ഷേ ഇൻ്റർനാഷണലായിട്ട് ലോകത്തുള്ള പല എയർലൈൻസിലും നടക്കുന്ന ഒരു സംഭവം തന്നെയാണത്. എത്ര ഫേമസ് ആയിട്ടുള്ള, എത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള എയർലൈൻ ആണ് എന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് എയർലൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും ക്രൂവിൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്ക് തന്നെയാണത്, അല്ലാതെ എയർലൈൻ അതിൽ പങ്കൊന്നുമില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും എയർലൈൻ ആ ഒരു ക്രൂവിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്റ്റാഫിൻ്റെ ആണെന്നുണ്ടെങ്കിലും ജോലിയും ഇതുപോലെ ഉടനെ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ മിഥുനി ഒരു സംശയം ഉണ്ടായിരുന്നു, അത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ കള്ളത്തനാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും നടന്ന സംഭവം തന്നെയാണ് മിഥുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.